മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ വർഷം 2024 ജൂൺ മാസത്തിലെ നിങ്ങളുടെ സമ്പൂർണ്ണ മാസഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ആദ്യമായി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഗ്രഹനില അറിയുവാൻ ആഗ്രഹമില്ലാത്തവർ വീഡിയോ അല്പം ഫോർവേഡ് ചെയ്ത് രാശിഫലങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ചൊവ്വ മാസത്തിൻ്റെ ആദ്യ ദിവസം തന്നെ, അതായത് ജൂൺ 1-ാം തീയതി, തൻ്റെ നീചസ്ഥാനമായ മീനം രാശിയിൽ നിന്നും തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ മേടത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. സൂര്യൻ, ബുധൻ, ശുക്രൻ, ഗുരു എന്നീ 4 ഗ്രഹങ്ങൾ ഇടവം രാശിയിലും കേതു കന്നിരാശിയിലും ശനി തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം, സഞ്ചാരമാറ്റം എന്നിവയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ജൂൺ 1-ാം തീയതി ചൊവ്വ മേടത്തിൽ പ്രവേശിക്കുമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതായിരുന്നല്ലോ. അതുകൂടാതെ ജൂൺ 12-ാം തീയതി ശുക്രൻ തൻ്റെ സ്വരാശിയായ ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതാണ്. ജൂൺ 14-ാം തീയതി ബുധനും 15-ാം തീയതി സൂര്യനും ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും. മാസാരംഭത്തിൽ മീനം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.5 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഇനി ചില ഗ്രഹങ്ങളുടെ സഞ്ചാരമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ മൗഢ്യാവസ്ഥയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവും ശുക്രനും ഈ മാസം തന്നെ ഉദിക്കുന്നതായിരിക്കും. ഗുരു ജൂൺ 6-ാം തീയതിക്കും ശുക്രൻ ജൂൺ 29-ാം തീയതിക്കും തൻ്റെ മൗഢ്യാവസ്ഥയിൽ നിന്നും മാറുന്നതായിരിക്കും. ശനി ജൂൺ 30-ാം തീയതി തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭത്തിൽ റീട്രോഗ്രേഡ്, അതായത് വക്രഗതിയിലാകുന്നതായിരിക്കും. നവംബർ 15-ാം തീയതി വരെ ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത്, അതായത് ഏകദേശം 139 ദിവസം. ഇതിനെക്കുറിച്ച് വിശദമായ വീഡിയോ ഞാൻ പിന്നീട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ജൂൺ 13-ാം തീയതി ഗുരു കാർത്തിക നക്ഷത്രത്തിൽ നിന്നും രോഹിണി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും. ഇതാണ് ഈ മാസത്തിലെ ഗ്രഹനിലയും ഗ്രഹങ്ങളുടെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും. ഈ സ്ഥിതി കാരണം പല രാശിക്കാർക്കും പല യോഗങ്ങളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും. ഉദാഹരണത്തിന് ശനിയുടെ ശശരാജയോഗം, ചൊവ്വയുടെ രൂചകയോഗം, ശുക്രൻ്റെ മാളവ്യയോഗം, ബുധൻ്റെ ഭദ്രയോഗം, ബുധാദിത്യയോഗം, ഇതുകൂടാതെ ചിലർക്ക് വിപരീത രാജയോഗവും ഉണ്ടാകുന്നതായിരിക്കും. ഇതിനെക്കുറിച്ച് വിശദമായി ഇവിടെ ഞാൻ പറയുന്നതാണ്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രരാശി അടിസ്ഥാനമാക്കിയിട്ടുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ മഹാദശ, അന്തർദശ, ജനനസ്ഥലം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ഇനി നമുക്ക് രാശിഫലത്തിലേക്ക് കടക്കാം. മിഥുനം രാശിക്കാരുടെ രാശ്യാധിപനാണ് ബുധൻ. ബുധൻ നിങ്ങളുടെ സുഖസ്ഥാനമായ 4-ാം ഭാവത്തിൻ്റെയും അധിപനാണ്. ബുധൻ ജൂൺ 14-ാം തീയതി വരെ 12-ാം ഭാവത്തിലും അതിനുശേഷം സ്വരാശിയായ മിഥുനത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും. അതോടെ ബുധൻ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ ഭദ്രരാജയോഗം നിർമ്മിക്കുന്നതായിരിക്കും. അതുപോലെ ജൂൺ 12-ാം തീയതി വരെ ശുക്രനും വിപരീത രാജയോഗം നിർമ്മിക്കുന്നതായിരിക്കും. അതായത് 6, 8, 12 എന്നീ ഭാവങ്ങളുടെ അധിപൻ 6, 8, 12 ഭാവത്തിൽ നിൽക്കുമ്ബോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത്. ഇവിടെ 12-ാം ഭാവാധിപൻ ശുക്രൻ 12-ാം ഭാവത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ശുക്രൻ ജൂൺ 29-ാം തീയതി വരെ മൗഢ്യാവസ്ഥയിലായതിനാൽ
ഈ രാജയോഗത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതല്ലായിരിക്കും. നിങ്ങളുടെ 12 ഭാവത്തിൽ സൂര്യൻ, ശുക്രൻ, ബുധൻ, ഗുരു എന്നീ 4 ഗ്രഹങ്ങൾ ചതുർഗ്രഹയോഗം നിർമ്മിക്കുന്നുണ്ട്. ആദ്യം നമുക്കതിനെക്കുറിച്ച് നോക്കാം. സൂര്യൻ നിങ്ങളുടെ 3 ഭാവത്തിൻ്റെ അധിപനാണ്. June 15 വരെ 12 ഭാവത്തിലും പിന്നീട് നിങ്ങളുടെ 1 ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത്. 12 ഭാവം ചിലവിൻ്റേതാണ്. അതുപോലെ ചർമ്മ സംബന്ധമായോ നേത്ര സംബന്ധമായോ ഉള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. സൂര്യൻ ആശുപത്രി ചിലവുകൾ വർദ്ധിപ്പിക്കുന്നതായിരിക്കും. 15 സൂര്യൻ നിങ്ങളുടെ രാശിയിൽ പ്രവേശിക്കുന്നതാണ്. 3 ഭാവാധിപൻ 1 ഭാവത്തിൽ നിൽക്കുന്നത് നിങ്ങളുടെ ആത്മധൈര്യത്തെ വർദ്ധിപ്പിക്കുന്നതായിരിക്കും. സൂര്യൻ നിങ്ങളുടെ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുന്നതുമായിരിക്കും. ഇനി ബുധൻ്റെ സ്ഥിതിയെക്കുറിച്ചാണ് പറയുന്നത്. ബുധൻ June 14 വരെ 12 രാശിയിലായിരിക്കും നിൽക്കുന്നത്. രാശിയാധിപൻ 12 നിൽക്കുമ്പോൾ ശിവഫലങ്ങൾ നൽകുന്നതല്ലായിരിക്കും. കൂടുതൽ പരിശ്രമം ചെയ്യുമെങ്കിലും അതനുസരിച്ച് ഫലങ്ങൾ ലഭിക്കുന്നതല്ലായിരിക്കും. പക്ഷേ 14 ബുധൻ 1 ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ ഭദ്രരാജയോഗം നിർമ്മിക്കുന്നതായിരിക്കും. അതുകൂടാതെ ബുധാദിത്യ യോഗവും ഇവിടെ നിർമ്മിതമാകുന്നതായിരിക്കും. ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിൽ വർധനവുണ്ടാകും. അത് പോസിറ്റീവ് റിസൾട്ടുകൾ ലഭിക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും. ഇനി 3 ഗ്രഹമായ ശുക്രനെക്കുറിച്ചാണ് പറയുന്നത്. ശുക്രൻ 12 ഭാവങ്ങളുടെ അധിപനാണ്. ശുക്രൻ സ്വരാശിയിലാണ് നിൽക്കുന്നതെങ്കിലും ഈ സമയത്ത് മൗഢ്യാവസ്ഥയിലായതിനാൽ ഇൻവെസ്റ്റ്മെൻറ്റുകളും മറ്റും ചെയ്തിട്ടുള്ളവർക്ക് റിട്ടേൺസ് പ്രതീക്ഷിച്ചത്ര ലഭിക്കുന്നതല്ലായിരിക്കും. ശുക്രനിവിടെ വിപരീത രാജയോഗം നിർമ്മിക്കുന്നുണ്ടെങ്കിലും അതും നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായിരിക്കത്തില്ല. വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് പല തടസ്സങ്ങളെയും നേരിടേണ്ടി വരും. പക്ഷേ June 12 ശുക്രൻ നിങ്ങളുടെ രാശിയിൽ പ്രവേശിക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ പ്രശ്നങ്ങൾ മാറാൻ തുടങ്ങുമെങ്കിലും June 29 ശേഷം മാത്രമേ ശുക്രൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ. പൊതുവെ പറയുകയാണെങ്കിൽ 12 ഭാവത്തിലെ ഈ ചതുർഗ്രഹയോഗം നിങ്ങളുടെ ചിലവുകളിൽ വർധന ഉണ്ടാക്കുന്നതായിരിക്കും. ഇനി ലാഭസ്ഥാനാധിപൻ ചൊവ്വയെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ചൊവ്വ നിൽക്കുന്നത് തൻ്റെ സ്വരാശിയും നിങ്ങളുടെ 11 ഭാവവുമായ മേടത്തിലാണ്. ഇത് നിങ്ങളുടെ ലാഭസ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും. സ്വരാശിയിൽ നിൽക്കുന്ന ചൊവ്വ നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതായിരിക്കും. ചൊവ്വയുടെ 4 ദൃഷ്ടി വധിക്കുന്നത് നിങ്ങളുടെ ധനസ്ഥാനമായ 2 ഭാവത്തിലാണ്. ഇതും സാമ്പത്തികപരമായി നേട്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. എങ്കിലും ഈ സമയത്ത് വിവാഹത്തിലും മറ്റും തടസ്സങ്ങൾ വരാനിടയുണ്ട്. അതുപോലെ പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. പക്ഷേ June 12 ശേഷം ക്രമേണ ഈ പ്രശ്നങ്ങൾ മാറുവാൻ തുടങ്ങുന്നതുമായിരിക്കും. അതുപോലെ വ്യാപാരി വ്യവസായികൾക്കും ബിസിനസ് പരമായോ സാമ്പത്തികപരമായോ ഉള്ള പ്രശ്നങ്ങൾ June 12 ശേഷം മാറാൻ തുടങ്ങുന്നതായിരിക്കും. ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ശനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ അനുകൂലമായി മാനേജ് ചെയ്യുന്നതായിരിക്കും. ശനി June 30 വക്രഗതിയിലാകുന്നതാണ്. November 15 വരെ ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. അതായത് ഏകദേശം 139 ദിവസം. ഇതിനെക്കുറിച്ച് വിശദമായ വീഡിയോ ഞാൻ വേറെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് മിഥുനം രാശിക്കാരുടെ വർഷം 2024 June പൊതു മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.